ഹലോ ഗായ്സ് എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ സ്റ്റഡീസ് ഫോർ അഥവാ ജി എസ് ഫോറിനെ കുറിച്ചുള്ള സിലബസ് എന്താണ്, അതിൻ്റെ മൈക്രോ ടോപ്പിക്സ് എന്താണ്, അതിലേതൊക്കെ ബുക്സാണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ യു പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ് അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ്. അതുപോലെ തന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വേണമെന്നുള്ളവർ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ജി എസ് ഫോറിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്തു, ജി എസ് വണ്ണ്, ജി എസ് ടു, ജി എസ് ത്രീ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടും അതിൻ്റെ മാർക്ക് വെയിറ്റേജ് അടക്കം നമ്മൾ നോക്കി. പക്ഷേ ഇതിൽ നമ്മൾ മാർക്കിൻ്റെ വെയിറ്റേജ് നോക്കത്തില്ല, കാരണം എല്ലാ സെക്ഷനിലൊന്നും ഇതിലൊന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി നോക്കാം. ജി എസ് വണ്ണായാലും ജി എസ് ടു ആയാലും നല്ല സമയമെടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ട പേപ്പറാണ്. പക്ഷേ ജി എസ് ഫോറിന് നമുക്ക് അത്രയും സമയം എടുക്കത്തില്ല, കാരണം ഈ ജി എസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ബുക്ക് അല്ലെങ്കിൽ രണ്ട് ബുക്ക് അകത്തേ വരത്തുള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ സിലബസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ വെയിറ്റേജ് ആയിട്ട് നോക്കുന്നില്ല, എല്ലാത്തിന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസാണ്. നമുക്ക് ബേസിക് സിലബസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം എല്ലാ ജനറൽ സ്റ്റഡീസ് പേപ്പർ പോലെ തന്നെ ഈ ഒരു പേപ്പറിലും 250 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ ഇവിടെ ഉള്ള പ്രത്യേകത തന്നെ ഇത് രണ്ട് പാർട്ടായിട്ടായിരിക്കും ഈ ഒരു പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുന്ന, പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും. പാർട്ട് എയിൽ എന്ന് പറയുമ്പോൾ ബേസിക് തിയറി, ബേസിക് ക്വസ്റ്റ്യൻസ്, ബേസിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ഹ്യൂമൻ വാല്യൂസ് ആണെങ്കിൽ എന്തൊക്കെ ഹ്യൂമൻ വാല്യൂസ് ആണ് ആവശ്യം എന്നുള്ളത്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആണ്, ആറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ബേസിക് ആയിട്ടുള്ള. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളൊരു ഐ എ എസിൻ്റെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരാൾ ഇഞ്ചേർഡ് ആവുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇഞ്ചേർഡ് ആകുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുമോ അതോ ഈ പുള്ളിക്കാരനെ സഹായിക്കുമോ, അത് എന്തൊക്കെ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കും, നിങ്ങളുടെ ഒപ്പീനിയൻ സജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് എ ബിയിലും പിന്നെ ജനറൽ ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് പാർട്ട് എയിലും ആയിരിക്കും വരുന്നത്. അങ്ങനെയായിരിക്കും ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിലബസിലേക്ക് നോക്കാം. സിലബസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, ഈ പേപ്പർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അപ്രോച്ച് എങ്ങനെയാണ്, ജനറൽ ആയിട്ടുള്ള പബ്ലിക് ലൈഫിനെക്കുറിച്ചായാലും മറ്റു കാര്യങ്ങൾക്കായാലും, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് എങ്ങനെയാണ്, പിന്നെ ഒരു പ്രശ്നം സമൂഹത്തിൽ നടന്നു കഴിയുമ്പോൾ അതിനെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ പേപ്പർ നമ്മളെ ജനറൽ സ്റ്റഡീസിലുള്ള, അല്ലെങ്കിൽ നമ്മളെ മെയിൻസ് എക്സാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ബ്രോഡർ ഏരിയാസ് എന്ന് പറയുമ്പോൾ മൂന്ന് ഏരിയാസാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. എത്തിക്സ്, ഇൻ്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മൂന്ന് ഏരിയാസ്. ഈ മൂന്ന് ഏരിയ കവർ ചെയ്തായിരിക്കും മെയിൻ ആയിട്ടുള്ള സെക്ഷനും വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇൻ്റർഫേസ്. എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇൻ്റർഫേസ്, എത്തിക്സിനെ കുറിച്ചുള്ള പല പല കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതിൻ്റെ എസൻസ് എന്താണ്, അതിൻ്റെ എന്തൊക്കെ ഡിറ്റർമിനൻസ് ആണ് ഉള്ളത്, ഹ്യൂമൻ ആക്ഷൻസിൽ എത്തിക്സിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ബേസിക്കലി പറയുന്നത്. അതിൽ തന്നെ ആദ്യം വരുന്ന ഹ്യൂമൻ വാല്യൂസ്. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി ലൈഫിലായാലും നമ്മുടെ സൊസൈറ്റിയിലായാലുള്ള ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് വലിയ വലിയ ആൾക്കാർ, ഗ്രേറ്റ് ലീഡേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്, റീഫോർമേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള കുറേ റീഫോർമേഴ്സിനെ നോക്കും, മഹാത്മാഗാന്ധി, എ പി ജെ അബ്ദുൽ കലാം, അതുപോലത്തെ കുറച്ച് ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. ഇതിലെല്ലാം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. അതാണ് ഞാൻ ബേസിക്കലി ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ നമ്മളെന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യാത്തത്. കാരണം സിലബസ് കുറച്ചേ ഉള്ളൂ, അതെല്ലാം കവർ ചെയ്യുക. കാരണം എവിടെ നിന്ന് വേണം ക്വസ്റ്റ്യൻ വരാം. ഭയങ്കര വെയിറ്റേജ് ഉള്ള ഏരിയാസ് ഒന്നുമില്ല. ഏറ്റവും വെയിറ്റേജ് കൂടിയ ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തിങ്കറിൻ്റെ കോട്ട് തന്നിട്ട് ആ കോട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബേസിക് തിയറീൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് സ്റ്റഡി. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ഇപ്പോൾ എന്താണ്, ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണ്. പല ടൈപ്പ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അങ്ങനെ ഓരോ ടൈപ്പ് ഉണ്ട്. നമ്മൾ അതിൻ്റെ തിയറി പഠിക്കുന്ന സമയത്ത് നമ്മളതെല്ലാം പഠിക്കും. ഈ ടൈപ്പ് ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ എക്സാമ്പിൾ എഴുതുക. പേഴ്സൺ നമ്മുടെ ലൈഫിലുള്ള ഒരു എക്സാമ്പിളായും, ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു എക്സാമ്പിളായാലും, അല്ലെങ്കിൽ എന്താണ് ജനറലായിട്ട് നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും കുറേ എക്സാമ്പിൾസ്, അങ്ങനെയുള്ള എക്സാമ്പിൾസ് എഴുതി അങ്ങനെയാണ് നമ്മൾ ആൻസർ റൈറ്റിങ്ങിൽ ഇത് ചെയ്യാറുള്ളൂ സാധാരണ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് സിലബസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഫൗണ്ടേഷണൽ വാല്യൂസ് ഫോർ സിവിൽ സർവീസ്. സിവിൽ സർവീസിന് വേണ്ട എന്തൊക്കെ വാല്യൂസാണ് ആവശ്യം, അതിൽ ഓരോ വാല്യൂസിനെ കുറിച്ച് ഓരോ വർഷത്തും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് ഇൻ്റഗ്രിറ്റിയെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇംപാർഷ്യാലിറ്റിയെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നോൺ പാർട്ടീഷൻഷിപ്പിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒബ്ജക്റ്റിവിറ്റിയെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പിന്നെ എംപതി, ടോളറൻസ്, കമ്പാഷൻ, ഇങ്ങനെയുള്ള
പല സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വീക്കർ സെക്ഷനോടുള്ള നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള സിലബസിൽ വരുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ്, അത് വേറൊരു ഏരിയയാണ്. അതിനെക്കുറിച്ചുള്ള കുറേ അതിൻ്റെ ആസ്പെക്റ്റുകൾ, അതിനെങ്ങനെ അഡ്മിനിസ്ട്രേഷനിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ഇതിന് ഈ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് മോറൽ തിങ്കേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്ത്യയിലായാലും വേൾഡിലായാലും. പിന്നെ പബ്ലിക് സർവീസിന് അല്ലെങ്കിൽ സിവിൽ സർവീസിന് വേണ്ടിയുള്ള എന്തൊക്കെ വാല്യൂസാണ് ഉള്ളത്, അതിലുള്ള എത്തിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുള്ള എത്തിക്സ്, ഇത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പ്രത്യേക ഒരു ആർട്ടിക്കിൾ സെക്കൻഡ് ARC അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ്റെ സെക്കൻഡ് ARCയുടെ റിപ്പോർട്ടുണ്ട്, എത്തിക്സ് ഇൻ ഗവർണൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ റിപ്പോർട്ട് നമുക്ക് റെഫർ ചെയ്യാം. അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റെഫർ ചെയ്യാൻ വേണ്ടി ഈ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസിലുള്ള കീ വേർഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതാണ് ഈ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട മെയിൻ പർപ്പസ്. ഇപ്പോൾ ഒരാൾ UPSC പഠിച്ച് തുടങ്ങുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്തൊക്കെ കീ വേർഡ്സ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ്, ഈ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഓക്കെ, അടുത്ത് എത്തിക്കൽ കൺസേൺസ് എന്തൊക്കെയാണ്, ഡിലമാസ്, എന്തൊക്കെ പ്രോബ്ലംസാണ് ഗവൺമെൻറ്റിലുള്ളത്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ബാക്കി ലോസ് ആൻഡ് റെഗുലേഷൻസിനെയൊക്കെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു, അതിൻ്റെ എത്തിക്കൽ വശം എന്തൊക്കെയാണെന്നോ, പിന്നെ പ്രോബിറ്റി എന്താണ്, അത് അതിൻ്റെ കോൺസെപ്റ്റ് പബ്ലിക് സർവീസിൽ എന്തൊക്കെയാണ് മീൻ ചെയ്യുന്നത്, പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ കോഡ് ഓഫ് എത്തിക്സ്, കോഡ് ഓഫ് കണ്ടക്ട്, സിറ്റിസൺസ് ചാർട്ടർ, ഇതിൽ നിന്നൊക്കെ ഓരോ വർഷവും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസാണ്. ഇങ്ങനെയുള്ള ഇത്രയാണ് സിലബസ്. ഇതുമായിട്ട് ബന്ധപ്പെടുന്ന തിയറി പാർട്ട് പാർട്ട് എയിലും പിന്നെ ഇത് ഈ സെയിം സിലബസിന് തന്നെ കേസ് സ്റ്റഡീസ് പാർട്ട് ബിയിലും ആയിരിക്കും വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ ടോപ്പിക്കായിട്ട് പറഞ്ഞില്ല, കാരണം എന്താണ്, എല്ലാത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. പക്ഷേ നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ബേസിക്കായിട്ടൊരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇത് ജെൻഡർ സ്റ്റഡീസ് ഫോർ മൃണാൽ സാറിൻ്റെ വെബ്സൈറ്റിൽ കറക്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പിക് വൈസായിട്ട് ജെൻഡർ സ്റ്റഡീസ് ഫോറിൽ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എത്തിക്സിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഫാൾസ് ഹുഡ് ടേക്സ് ദ പ്ലേസ് ഓഫ് ട്രൂത്ത് വെൻ ഇറ്റ് റിസൾട്ട്സ് ഇൻ അൺബ്ലെമിഷ്ഡ് കോമൺ ഗുഡ്. തിരുക്കുറൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു തിങ്കർ പറഞ്ഞൊരു കാര്യമാണ്, ഇതിനെ എന്ത് ചെയ്യുക, പ്രസൻറ്റ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഓരോ കോട്ട് നിന്നിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാനോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ പറയും. അപ്പോൾ നമ്മൾ ആ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇതേപോലെ കോമൺ ആയിട്ട് വരുന്ന കുറേ തിങ്കേഴ്സ് ഉണ്ട്. ഇപ്പം തിരുക്കുറക്കലാണെങ്കിലും പിന്നെ മഹാത്മാഗാന്ധി, APJ അബ്ദുൽ കലാം, സോക്രട്ടീസ്, ഇതേപോലത്തെ കുറേ പേരൊക്കെ ജനറലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരാറുണ്ട് അവരുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തും സിലബസ് ബേസ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് കവർ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുപോലത്തെ ക്രൈസിസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ മോഡേൺ ടൈംസ് ഈസ് ട്രേസ്ഡ് ടു എ നാരോ പെർസെപ്ഷൻ ഓഫ് ദ ഗുഡ് ലൈഫ് ഡിസ്കസ്. ഇതെന്താണ്, എങ്ങനെയാണ് എത്തിക്കൽ വാല്യൂസ് മോഡേൺ ടൈംസിൽ വരുന്നത്, അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ ടൈംസിൽ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അതേപോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇതിന് കൂടുതലായിട്ടുള്ളൊരു ഭയങ്കരമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയൊരു സിലബസ് കവർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജനറലായിട്ട് ബേസിക് ആയിട്ടുള്ള കുറേ ടേംസ് ഉണ്ട് ഇതിൽ, ആ ടേംസ് ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ആയാലും അതേപോലത്തെ കുറേ ടേംസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ആ ടേംസ് ബേസ് ചെയ്ത് ആൻസർ റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നോക്കും. കാരണം ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. ഇതിലൊരു വാക്കാണ് നമ്മൾ നേരത്തെ സിലബസ് നോക്കി, ഇമോഷണൽ ഇൻ്റലിജൻസ്, അതൊരു വാക്കാണ്. അപ്പോൾ ആ വാക്കിനെ കുറിച്ചൊരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം നമ്മൾ. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ നോട്ടിൽ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത്. പിന്നെ വേറൊരു വാക്ക് നടക്കുന്നത് എൻവയോൺമെൻറ്റൽ എത്തിക്സ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കുന്ന സമയത്ത് നോക്കും. നമ്മൾ ടോപ്പിക് എന്തായാലും ഈ വർഷം തന്നെ നമ്മൾ കവർ ചെയ്യും. അതിൻ്റെ പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും, ഇന്നലെ നാളെ തന്നെ അപ്ലോഡ് ചെയ്യും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 1 ഇയർ പ്ലാൻ, അതിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് ഉള്ള വേറെ കാര്യം ക്വസ്റ്റ്യൻസ്, എത്തിക്സിനെ കുറിച്ചും വാല്യൂസിനെ കുറിച്ചും, അതേപോലെ ഇതാണ് ജനറൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ്, അതിനെക്കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. 2020 വന്നിട്ടുണ്ട്, 2019 വന്നിട്ടുണ്ട്, എല്ലാ ഏരിയസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാണിച്ച് തന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഉണ്ട് റീഫോമേഴ്സ് ആൻഡ് തിങ്കേഴ്സ്, ബുദ്ധയുടെ വന്നിട്ടുണ്ട്. ഈവൻ ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ഗാന്ധിയുടെ 7 സിൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സോക്രട്ടീസിൻ്റെ കാര്യങ്ങൾ, മഹാത്മാഗാന്ധി, സോക്രട്ടീസ്, അതേപോലത്തെ തിങ്കേഴ്സിനെ കുറിച്ച് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. APJ അബ്ദുൽ കലാം. ഓക്കെ, ഇതാണ് ഡിസ്കസ് മഹാത്മാഗാന്ധിസ് കോൺസെപ്റ്റ് ഓഫ് 7 സിൻസ്. ഇപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ ഇതേപോലത്തെ തിങ്കേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലത്തെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. അതുകൊണ്ട് ആ സിലബസും കറക്റ്റ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കാനും അവരെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാം. അതാണ് ബേസിക് ആയിട്ടുള്ള. പിന്നെ അടുത്ത് നമുക്ക് കേസ് സ്റ്റഡി, ഞാൻ കേസ് സ്റ്റഡിയുടെ 1-2 എക്സാമ്പിൾ കാണിച്ച് തരാം. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്, കേസ് സ്റ്റഡീസ്. പ്രൊമോട്ടിംഗ് ഗേൾ എഡ്യൂക്കേഷൻ വൈൽ എൻഷുവറിംഗ് ദിയർ സേഫ്റ്റി. ഓരോ കേസ് സ്റ്റഡീസ് നമ്മൾ ഓരോ കേസ് സ്റ്റഡീസായിട്ട് എടുത്ത് നമുക്ക് ചിലപ്പോൾ ഷോർട്സ് വീഡിയോ പോലെ ഓരോ കേസ് സ്റ്റഡി എന്താണെന്ന് പറഞ്ഞ്
നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഉത്തരം ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരിക്കലും ഒരു കേസ് സ്റ്റഡിയുടെ ആൻസർ എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുതുന്നത് ഒരേപോലെ ആയിരിക്കത്തില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ ജനറൽ കേസ് സ്റ്റഡി പറഞ്ഞുതരാം. ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് പുള്ളിക്കാരൻ പഠിക്കുന്നു, പുള്ളിക്കാരൻ റാങ്ക് ഹോൾഡറായിട്ട് പുള്ളിക്കാരൻ പാസ്സാവുന്നു. പാസ്സായി കഴിഞ്ഞ ശേഷം അയാൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ള് കറപ്ഷനാണെന്നാണ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ള് കറപ്ഷനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിക്കാരൻ വലിയ പവർ അവിടെ കിട്ടുന്നില്ല എന്നൊരവസ്ഥ വരെയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും പുള്ളിക്കാരൻ്റെ നെക്സ്റ്റ് സോഴ്സ് ഓഫ് ആക്ഷൻ എന്തൊക്കെയായിരിക്കും? അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു ആൻസർ വേറെ ആയിരിക്കും, നിങ്ങളുടെ ആൻസർ വേറെ ആയിരിക്കും. ഓക്കെ, ഒരിക്കലും ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളൊരു ആൻസർ ഒരിക്കലും എഴുതാൻ പാടില്ല. ഒരു പോസിറ്റീവ് അപ്രോച്ച് ആയിരിക്കണം എപ്പോഴും എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ എന്താണ്, നമ്മളും കറപ്റ്റ് ആവും, നമ്മളവരോട് ചേർന്ന് നമുക്കും പ്രോഫിറ്റ് കിട്ടും, അങ്ങനെ ഒരു ആൻസർ ഒരിക്കലും എഴുതരുത്. അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും യു പി എസ് സി സെലക്റ്റും ചെയ്യത്തില്ല. ഓക്കെ, എപ്പോഴും പോസിറ്റീവ് ആൻസർ ആയിരിക്കണം, അപ്രോച്ച് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എന്നിരുന്നാൽ മാത്രമേ യു പി എസ് സിയുടെ ആൻസേഴ്സ് എലിജിബിൾ ആവത്തുള്ളൂ. ഓക്കെ, അതൊക്കെ ആൻസർ റൈറ്റിംഗ് ക്ലാസ്സിലും അതിലൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ബേസിക് ആയിട്ട്. അപ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ട് കേസ് സ്റ്റഡി ആയിട്ടും പിന്നെ ബേസിക് സിലബസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചതേ ഉള്ളൂ, ബാക്കി നമ്മൾ കൂടുതലായിട്ട് ടോപ്പിക് കവർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ മൈക്രോ ടോപ്പിക്സ്, മൈക്രോ ടോപ്പിക്സ് ബേസിക് ആയിട്ട് നോക്കണേ കുറച്ച് എന്താണ് എത്തിക്സ്, എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് പബ്ലിക് ലൈഫിൽ, എക്കണോമിക് ലൈഫിൽ, ഫ്രീഡം, അങ്ങനെ ഓരോ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓരോ ഡൈമെൻഷൻസിലുള്ള എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ നോക്കുന്നത് ഇൻട്രൊഡക്ഷനിൽ. പിന്നെ ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് നോക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ ടെലഗ്രാം ചാനൽ ഇടുകയോ ചെയ്യാം. അതിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കുറച്ച് മനസ്സിലാക്കുക, ഹ്യൂമൻ വാല്യൂസ്, ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി വാല്യൂസ്, ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ വാല്യൂസ്, ഡെമോക്രാറ്റിക് വാല്യൂസ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ അതുപോലെ തന്നെ സിവിൽ സർവീസിന് ആവശ്യമുള്ള ഫൗണ്ടേഷണൽ സ്കിൽസ്, ഇൻ്റഗ്രിറ്റി, ഹ്യൂമിലിറ്റി, അഡാപ്റ്റബിലിറ്റി, ഈ ഒരു വാക്കുകൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. ഈ വാക്കുകളെക്കുറിച്ചും അതിൻ്റെ ഡെഫിനിഷനും അതുമായി അതെങ്ങനെ നമുക്ക് ആൻസറിൽ ഉൾക്കൊള്ളിക്കുക, ആ വാക്ക് ജനറൽ ആൻസർ എഴുതാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അതിന് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് വാക്കുകളും ഇതിൻ്റെ ഡെഫിനിഷൻസും കറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള തിങ്കേഴ്സിൻ്റെ കുറേ തിങ്കേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട്. ഇതിൽ തരം നമുക്ക് ഇതിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. നമുക്ക് എല്ലാം പഠിക്കാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മഹാത്മാഗാന്ധി, നമ്മളിപ്പോൾ നോക്കിയപ്പോൾ തന്നെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിയിൽ കണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധി നോക്കുക, സ്വാമി വിവേകാനന്ദ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ സെലക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കി തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമുക്ക് കുറച്ചുകൂടെ പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ ജനറലായിട്ട് എന്ത് ചെയ്യുക, സിലബസും മൈക്രോ ടോപ്പിക്സും കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. വേൾഡ് തിങ്കേഴ്സ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, അതേപോലത്തെ തിങ്കേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. വെബറിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പിന്നെ അതേപോലെ ഓരോ തിങ്കേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അടുത്ത ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ്, ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കുറേ ബേസിസ് പറയുന്നുണ്ട്. പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ആ ഏരിയയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ എന്തൊക്കെ വാല്യൂസാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അവസാനം അപ്ലൈഡ് എത്തിക്സ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് കേസ് സ്റ്റഡിയിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നോക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കും. പിന്നെ എന്താണ് പ്രോബിറ്റി, ഗവർണൻസിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ആ ബേസിസിലാണ് കാര്യങ്ങൾ നോക്കുന്നത്. ബിസിനസ് എത്തിക്സ് എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അതുമായിട്ട് അപ്ലൈഡ് എത്തിക്സ്, അപ്ലൈഡ് എത്തിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട് ഓണർ കില്ലിങ്സ് എന്താണ്, അതെന്താണ്, മേഷൽ റേപ്പ് എന്താണ്, പിന്നെ അബോർഷനെ കുറിച്ച്, അത് എത്തിക്കലാണോ അൺഎത്തിക്കലാണോ, അങ്ങനെയുള്ള കുറേ ആസ്പെക്ട്, റെഫ്യൂജി ക്രൈസിസ് അല്ലെങ്കിൽ അഭയാർത്ഥി പ്രശ്നം, അതെങ്ങനെയാണ് നോക്കുന്നത്. പിന്നെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എങ്ങനെയാണ് എത്തിക്സിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡിസ്കസ് ചെയ്യും. ഇതാണ് ബേസിക് ടോപ്പിക്. ഇത് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടിക്കുന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോട്ട്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള മൈക്രോ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. ഇത്രയും നമ്മൾ കവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സിലബസ് കവർ ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആൻസർ റൈറ്റിംഗിൽ മാത്രം പിന്നെ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ഇനി എന്തൊക്കെ സോഴ്സ് നോക്കണം അവസാനമായിട്ട്. ഓക്കെ, സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്കാണ്, ലെക്സിക്കോണിൻ്റെ ഒരു ബുക്കാണ് നമ്മൾ നോക്കാറുള്ളത്. ലെക്സിക്കോണിലെ എല്ലാ കാര്യങ്ങളും, എത്തിക്സ്, ഇൻ്റഗ്രിറ്റി, ആറ്റിറ്റ്യൂഡ്, സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 2013 സത്യം പറഞ്ഞാൽ എത്തിക്സ് പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് യു പി എസ് സി സിലബസിൽ. ഓക്കെ, അപ്പോൾ 2013 മുതലുള്ള തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഈ ബുക്കാണ് എല്ലാവരും റെഫർ ചെയ്യുന്നത്, വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കും. നിങ്ങളും ഇത് തന്നെ റെഫർ ചെയ്താൽ മതി, എല്ലാം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ചില ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ, അതിൻ്റെ ഡെഫിനിഷനെ കുറച്ച് വലുതാണ്, അത്രയും വലുതായിട്ട് വായിച്ച് നമുക്ക് ആൻസർ എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, ചില ഇപ്പോൾ വിഷൻ്റെ നോട്ട്സൊക്കെ ഞാൻ എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. വിഷൻ്റെ നോട്ട്സിൽ നിന്നൊക്കെ ആണെങ്കിൽ 2 sentences ഉള്ള ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ലെക്സിക്കണമാണ്. പിന്നെ രണ്ടാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ARC റിപ്പോർട്ടുണ്ട്.
അതിലെന്നെ 15 റിപ്പോർട്ടാണ് സെക്കൻഡ് ARC യുടെ റിപ്പോർട്ടിൽ ഉള്ളത്. അതിൽ നാലാമത്തെ അഞ്ചാമത്തെ റിപ്പോർട്ട് എന്താണ്, എത്തിക്സ് ഇൻ ഗവർണൻസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, കുറേ ഗൈഡ് ലൈൻസ് കൊടുക്കും എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ കറപ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് എന്നാൽ പുള്ളിക്കാരൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന് കുറേ ഗൈഡ് ലൈൻസ് വേണം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു നല്ലൊരു ഓഫീസറായിരിക്കും, ഓണസ്റ്റ് ആയിട്ടുള്ള ഓഫീസറായിരിക്കും, പക്ഷേ പുള്ളിക്കാരന് കുറച്ച് മിസ്റ്റേക്സ് പറ്റും, അതിനെങ്ങനെ ക്ലിയർ ചെയ്യാം, അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യൽ ഗൈഡ് ലൈൻസ് ഇതിൽ കാണും. അപ്പോൾ അതെടുക്കുക, അത് ഏതൊക്കെ ഗൈഡ് ലൈൻസാണ് സെക്കൻഡ് ARC റിപ്പോർട്ടിൽ നിന്ന് കൊടുക്കുക, അത് ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ആൻസർ കുറച്ചൊരു നല്ല ആൻസറാകും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ARC റിപ്പോർട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനറൽ സ്റ്റഡീസ് 4 എന്ന് പറയുന്ന എത്തിക്സ് ഇൻ്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സോഴ്സസ് നോക്കേണ്ടത്, അതുപോലെ തന്നെ അതാണ് സിലബസും മൈക്രോ ടോപ്പിക്സും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനി ബാക്കി വരുന്നതെന്ന് പറയാം, ഇനിയും പേപ്പേഴ്സ് ഉണ്ട്, നമ്മളിപ്പോൾ 4 പേപ്പറേ ഡിസ്കസ് ചെയ്തുള്ളൂ, ബാക്കി ഞാൻ എക്സ്ട്രാ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ട് രണ്ടെണ്ണം, ഒന്ന് ഇംഗ്ലീഷ് കമ്പൽസറി പേപ്പറുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് കമ്പൽസറി പേപ്പർ അതിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഗ്രാമറിൽ ടെൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അതുപോലത്തെ ബേസിക് ഗ്രാമർ, 10th class വരെയുള്ള ഗ്രാമർ സെക്ഷൻസും പിന്നെ ഒരു കോംപ്രഹെൻഷൻ എങ്ങനെ വായിച്ച് മനസ്സിലാക്കണം എന്നുള്ള ബേസിക് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ആ ക്വാളിഫയിങ് പേപ്പർ ക്ലിയർ ചെയ്യാം. അതിന് പ്രത്യേകം ഞാനൊരു വീഡിയോ ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് പേപ്പർ എന്താണ്, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് നമ്മളൊക്കെ ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക, റീജിയണൽ ലാംഗ്വേജിലുള്ള പേപ്പർ. ഈ പേപ്പർ ഇതെങ്ങനെ ബേസിക് ഉള്ള ഗ്രാമർ അറിയുക, സന്ധി സമാസം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതറിഞ്ഞിരിക്കുക ക്വാളിഫയിങ്ങിന് വേണ്ടി മാത്രം, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ബേസിക് ഉള്ള അറിഞ്ഞിരിക്കുക. നിങ്ങൾ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് അതിൻ്റെ ടഫ്നെസ് എങ്ങനെയാണെന്ന് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. വളരെ വലിയൊരു മാർജിനിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവസാനം ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് എക്സാം എഴുതാം. അല്ല, നല്ല കുറവാണ് മാർക്കെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കി ഹെൽപ്പിന് വേണ്ടി നോക്കുക. അങ്ങനെ രണ്ട് പേപ്പർ. പിന്നെ ഉള്ള പേപ്പർ SA പേപ്പർ. SA പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടൻറ് എല്ലാം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറേ സബ്ജക്റ്റ് ഒരു 60% മുകളിൽ നമ്മൾ കഴിഞ്ഞതിന് ശേഷം മാത്രം SA പേപ്പർ നമുക്ക് എടുക്കാം. SA പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അങ്ങനെ എന്ത് ചെയ്യാം, SA പേപ്പർ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. അല്ലാതെ കൂടുതൽ എക്സ്ട്രാ നമുക്കൊരു പ്രാക്ടീസിൻ്റെ ആവശ്യമില്ല SA പേപ്പറിന് വേണ്ടിയിട്ട്. കുറച്ചുകൂടെ വലിയ ആൻസേഴ്സ് എഴുതേണ്ടി വരും, കാരണം ഇവിടെ 250-300 വാക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് SA പേപ്പറിൽ 1200 വാക്ക് എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുമെന്നേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള കണ്ടൻറ്റൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് ഓൾറെഡി കിട്ടുമെന്നുള്ളതാണ് SA പേപ്പറിൻ്റെ കാര്യം. പിന്നെ വരുന്ന ബാക്കി രണ്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷണൽ പേപ്പറാണ്. ഓപ്ഷണൽ പേപ്പർ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് ചൂസ് ചെയ്യേണ്ടത്. സാധാരണ ഓപ്ഷണൽ പേപ്പർ ചൂസ് ചെയ്യുമ്പോൾ എന്താണ്, അവരുടെ ഇഷ്ടമനുസരിച്ചും അതുപോലെ തന്നെ സാധാരണ അണ്ടർ ഗ്രാജുവേറ്റ് പഠിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച വിഷയങ്ങളായിരിക്കും ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യാറുള്ളത്. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ കമാൻഡ് ഉള്ളത് വേറൊരു വിഷയമൊന്നാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് സെലക്ട് ചെയ്യുക. പിന്നെ ഏത് ഓപ്ഷണൽ എടുക്കണമെന്ന് ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം UPSCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഏതൊക്കെ സബ്ജക്റ്റാണ് ഓപ്ഷണലിൽ ഉള്ളതെന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ഏതെന്ന് നോക്കുക. അങ്ങനെ ഒരു 4-5 ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. 4-5 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതെല്ലാം ഒന്നിരുന്ന് പഠിച്ച് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത് എന്ന് നിങ്ങൾ പഠിച്ചു നോക്കുക. അങ്ങനെ പഠിച്ചു നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേരെ ഇരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിലോട്ട് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഇഷ്ടമാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി, അല്ലാതെ സിലബസ് ഇതാണ് ചെറുത് ഇതാണ് വലുത് അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും അങ്ങനെ നോക്കാൻ പറയത്തില്ല. എല്ലാത്തിനും അതിൻ്റേതായ പോസിറ്റീവ്സും ഡിമെറിറ്റ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷണൽ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങൾക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊരു ഉറപ്പ് മാത്രം മതി, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെ രണ്ട് പേപ്പർ ഓപ്ഷണൽ പേപ്പർ. ഓക്കെ, അതാണ് ബേസിക്. അപ്പോൾ മെയിൻസിൻ്റെ എല്ലാ പേപ്പേഴ്സും ആയിട്ടുണ്ട്. ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഇതിൽ നോക്കിയിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ 1 year പ്ലാൻ എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.